അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ചെയ്തിരുന്നത് തള്ളുമാലകളാണ്. തള്ളുമാലകൾ നിലയ്ക്കുന്നില്ല. ഇന്ന് മറ്റൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ആത്മീയ ചൂഷണങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ആറ്റക്കോയ തങ്ങൾ. ആ വിഷയത്തെക്കുറിച്ച് എൻ്റെ മറ്റൊരു ചാനലിൽ അത്യാവശ്യം വീഡിയോകൾ ചെയ്തിരുന്നു. ഇന്ന് പുതിയൊരു സംഭവം കണ്ടു, മറ്റൊന്നുമല്ല, അത് മൂപ്പര് തന്നെ പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പറയാനുള്ളത്, തൽക്കാലം എല്ലാ പിരിവുകളും നിർത്തിവച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ആരും എന്ത് ചെയ്യരുത്, തൽക്കാലം ഒരു പിരിവിനും എന്നെ സമീപിക്കരുത്. വളരെ സാമ്പത്തികമായ പ്രയാസത്തിലാണ്, ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളിയാഴ്ച ദിവസമൊക്കെ വളരെ പ്രയാസമാണ്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൻ്റെ ഉമ്മറത്ത് നിറച്ച ആളാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അതുകൊണ്ട് ഇൻഷാല്ലാ യാതൊരു കാരണവശാലും പിരിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. കാരണം വളരെ പ്രയാസത്തിലാണ്. കാരണം എന്ത് പറഞ്ഞു, ഇപ്പോ നമ്മളെ കൂടെ പറപ്പിങ്ങൾക്ക് ഓരോരുത്തരോട് പറയാം, തങ്ങൾ വാരി കോരി കൊടുക്കുന്നു. അതുകൊണ്ട് ഇൻഷാല്ലാ ദയവ് ചെയ്തിട്ട്. അപ്പൊ നമ്മള് ഓരോട് ചോദിക്കും, നിങ്ങള് ലൈവ് കേട്ടു? ആ ലൈവ് കേട്ടു. പിന്നെ എന്താ, അങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാരും ഒന്ന് സഹകരിക്കണം. വളരെ വിഷമം. ഉസ്താദ്മാരൊക്കെ നമ്മൾ വന്ന് എങ്ങനെ മടക്കി, എങ്ങനെ നമ്മളെ മടക്കി വിടുക. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഇനി ആരും പിരിവ് ചോദിച്ചൊന്നും വരണ്ട. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, അവസ്ഥ വളരെ മോശമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻപൊരു വീഡിയോയിൽ ഈ മജ്ലിസിൻ്റെ ഫളുകളും ഫലായിലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നത് മഷാല്ലാ സുബ്ഹാനല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫളുകൾ വരെ പറയുന്നുണ്ട്. ഫളുകൾ മുഴുവനൊന്നും കാണിക്കുന്നില്ല, ആ ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ശൈത്താമാര് ഓരോരോ വീട്ടില് കയറിയിട്ട് വട്ടമിട്ട് പറന്ന് ഓരോരോ ഫാമിലികളെയും കുടുംബങ്ങളെയും തടഞ്ഞു നിർത്തി ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് അഹ്ലു ബൈത്തിന്റെ മജ്ലിസിലേക്ക്, റഹ്മത്തിന്റെ മജ്ലിസിലേക്ക്, അല്ലാഹുവിന്റെ മാലാഖമാര് പറന്നിറങ്ങുന്ന മജ്ലിസിലേക്ക് ആളുകൾ കൂടി കൂടി വരുന്നുണ്ട് റബ്ബേ. വല്ലാത്ത ഫളില് തന്നെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും അല്ലാഹു ഈ ബർക്കത്ത് നൽകണേ അല്ലോ. മാഷാ അല്ലാ സുബ്ഹാനല്ലാ. മജ്ലിസിന്റെ ഫലായിലുകളാണ് മൂപ്പര് പറയുന്നത്. നാട്ടുകാർക്ക് മുഴുവൻ മജ്ലിസിന്റെ ഗുണം കിട്ടി, ഫലായിൽ കിട്ടി, ഫലം കിട്ടി എന്നൊക്കെ പറയുന്നത് എൻ്റെ മൂപ്പരിക്ക് കിട്ടില്ല. നേരത്തെ വീഡിയോയിൽ എന്തേ പറഞ്ഞത്, വളരെ മോശമാണ്, ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല, ഇനിങ്ങണ്ട, ആരും പിരിവിന് വരണ്ട. ഇതിനിടയ്ക്ക് അവിടെ അപേക്ഷ വെച്ചുകൊണ്ട് കുറേ ആളുകൾക്ക് പൈസ കൊടുത്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ മറ്റൊരു ചാനലിൽ ആ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിക്കുന്നത് കുറേ ആളുകൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. ഈ അപേക്ഷയിൽ ഇയാളിങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക, ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക, അത്ര കൊടുക്കുക, ഇത്ര കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പൈസ വിതരണം ചെയ്തിരുന്നു. ഇത് ലൈവാക്കി പുറത്തു വിടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആളുകൾ വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്, പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ പിടുത്തം വിട്ടിക്കുകയാണ്. ഇയാളുടെ മജ്ലിസിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ വെല്ലുവിളിക്കുകയോ ചെയ്തിരുന്നു. ഇപ്പോൾ വരുമാനം നിലച്ചിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് വരുമാനമൊന്നും വന്നുകൊണ്ടിരിക്കണില്ല. അപ്പോൾ കുറേ ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ വിവരക്കേടിൻ്റെ ആധിക്യം മൂലം സംഭവിച്ചതാണ്. ആറ്റക്കോയ, താങ്കൾ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് പറയാനുള്ളത്. അയാളുടെ വിവരക്കേടിൻ്റെയും വെല്ലുവിളികളുടെയും ഒക്കെ ഭാഗമായിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ വന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കാം. എന്റെ കൂടെ പറപ്പിങ്ങളോട് പറയാനുള്ളത്, എന്റെ കൂടെ പറപ്പിങ്ങളോട് പറയാനുള്ളത്, ഒരാൾക്കും മറുപടി കൊടുക്കരുത്, ഒരാൾക്കും മറുപടി കൊടുക്കരുത്.
ഒരാൾക്കും മറുപടി കൊടുക്കരുത്, ഒരാൾക്കും മറുപടി കൊടുക്കരുത്. സുബ്ഹാനല്ലാ മുഅ്മിനാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്, സുബ്ഹാനല്ലാ സമസ്തക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒരു തന്റെ കമന്റ് വായിക്കില്ല, ഞാൻ കമന്റ് വായിക്കില്ല. എനിക്കൊന്ന് കമന്റ് എഴുതിയാലും നീയൊക്കെ എന്ത് കമന്റ് എഴുതിയാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് സന്തോഷമില്ല. സുബ്ഹാനല്ലാ ഒരുത്തന്റെ കമന്റ്, നിങ്ങൾ കമന്റ് ചെയ്ത് കൊഞ്ച് സന്തോഷമുള്ളൂ. ഞാൻ ഇൻഷാല്ലാ ഒരാളെ കണ്ടിട്ടല്ലേ ഈ പരിപാടി തുടങ്ങി വെച്ചത്. ഞാൻ ഫസ്റ്റ് മുതൽ ഒരു സമസ്തക്കാരനോട് ചോദിച്ചിട്ടില്ല പരിപാടി തുടങ്ങിയത്, ഞാൻ ഒരാളോടും ചോദിച്ചിട്ടില്ല, ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരം തുടങ്ങിയതാണ്. എന്നിട്ട് പൊരുത്തിന് എഴുതി കണ്ടോ, അള്ളാഹു നിനക്ക് പുറത്ത് തരട്ടെ, നിന്റെ കുടുംബത്തിനുള്ള ബറക്കത്ത് നൽകട്ടെ. ഓരോ എഴുതിയാണ്, ഓന്റെ ഇസ്ലാമിക് കോട്ടേഴ്സ് എന്നാണ് അവന്റെ ഇതിന്റെ പേര്. എന്നിട്ട് എഴുതിക്കാണ്, തട്ടിപ്പ് നിർത്താനായില്ലേ എടോ, അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് സ്വലാത്ത് തട്ടിപ്പാണെടോ. എന്താണ് തട്ടിപ്പ് നിനക്കറിയോ? എന്താ പൊന്നക്ക് സമസ്ത എതിർത്തിട്ടും, ഏത് സമസ്തയാണോ എതിർത്തത്, ഏത് സമസ്തയാണ് എതിർത്തത്, നീ തെളിവ് കാണിക്കടോ, തെളിവ് കാണിക്ക. എന്താ പറയുന്നത്, കൂടപ്പറപ്പിങ്ങളെ നിങ്ങളാർക്കും മറുപടി കൊടുക്കാൻ പോകണ്ട എന്നാണ് പറയുന്നത്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രേ, ഈ തട്ടിപ്പ് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രേ, സമസ്ത എതിർത്തല്ലേ. അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് ഏത് സമസ്തയാണ് എതിർത്തതെന്ന്. സമസ്ത അയാളല്ലേ എതിർത്തത്, സമസ്ത മഹല്ലുകളോടാണ് പറഞ്ഞത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ തേനി കച്ചവടത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് വന്നിട്ട് തേനി കച്ചവടം ചെയ്യേണ്ടെന്നല്ല, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ട എന്നൊക്കെ മഹല്ല് കമ്മിറ്റികളോടും മറ്റുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എതിർത്തത് ആരാണെന്ന്, ഇനി എതിർപ്പില്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ലൈവ് വന്നിരുന്നു, എന്താണ് സമസ്തയുടെ അനുവാദം കിട്ടി, ആറ് കണ്ടീഷനുകൾ വെച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടിയേക്കന്നെ അയാൾ വണ്ടിയിലിരുന്നു കൊണ്ട് ലൈവ് ഇട്ടു. ആ ലൈവ് ഇട്ട ഉടൻ തന്നെ അതിൻ്റെ പിന്നാലെ വീണ്ടും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അലിക്കുട്ടി ഉസ്താദ് ദുബായിലുള്ളത്, അബുദാബിയിലുള്ളത്, അബുദാബിയിൽ നിന്ന് വന്ന് ഉടനെ തന്നെ ഒപ്പിട്ട് കഴിഞ്ഞാൽ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്, ഇനി മൂപ്പരും കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മളുടെ തരികിടയായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലൈവ് ഇട്ട് അതിൻ്റെ പിറ്റേസ് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിച്ചിട്ട് നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തട്ടിപ്പാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ആ തട്ടിപ്പിൻ്റെ പിന്നാലെ കൂടണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നാറ്റ കേസുകൾക്ക് മഹല്ലുകളിൽ നിന്ന് പിന്തുണ നൽകണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. എന്തോ ആവട്ടെ, ഈ വിവരക്കേടുകൾക്കും അഹങ്കാരങ്ങൾക്കുമുള്ള അടിയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ തള്ളുമാലകളാണ് നമ്മൾ കൂടുതലും പറയാറുള്ളത്, ഇത് അതിലും വലിയൊരു തള്ളാണ്. ഓൺലൈൻ മുഫ്തിയായിക്കൊണ്ടും ഓൺലൈനിലിരുന്നു കൊണ്ട് യൂട്യൂബ് ലൈവിലൂടെയൊക്കെ വിശ്വാസികളെന്ന് പറയാൻ പറ്റില്ല, ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നവനൊക്കെ എന്ത് വിശ്വാസമാണുള്ളത്. എന്തോ ആവട്ടെ, ഇത്തരം തട്ടിപ്പുകൾ അതും നമ്മൾ തുറന്നു കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്, അടുത്തൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തും. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.